കെർബ് ട്രേഡിംഗ് എന്താണ് കെർബ് ട്രേഡിംഗ് എന്നുള്ളത് നോക്കൂ ട്രേഡിംഗ് ദാറ്റ് ഒക്കേഴ്സ് ആഫ്റ്റർ എ സ്റ്റോക്ക് മാർക്കറ്റ് ഹാസ് ഒഫീഷ്യലി ക്ലോസ്ഡ് ഫോർ ദ ഡേ അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവിടെ മൺഡേ ടു ഫ്രൈഡേ ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രവർത്തന സമയം എന്ന് പറയുന്നത് 9:15 എല്ലാ ദിവസവും 9:15 ആരംഭിക്കും 3:30 ക്ലോസ് ചെയ്യും മൺഡേ ടു ഫ്രൈഡേ ഇതാണ് സാധാരണയായിട്ടുള്ള നോർമൽ ആയിട്ടുള്ള യൂഷ്വൽ ട്രേഡിംഗ് പി ഡി ടൈം എന്ന് പറയുന്നത് ഈ ട്രേഡിംഗ് ടൈമിന് ബിഫോർ ആയിട്ടോ അതായത് ബിഫോർ 9:15 അല്ലെങ്കിൽ ആഫ്റ്റർ 9:30 ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ട്രേഡിംഗ് നടത്തുവാണെങ്കിൽ അതായത് നമ്മൾ സാധാരണയായിട്ട് അറിയാം നമ്മൾ സെക്യൂരിറ്റീസ് ബൈ ചെയ്യുന്നതും വിൽക്കുന്നതും ഒക്കെ എങ്ങനെയാണ് ഈ പറയപ്പെടുന്ന ജോബേഴ്സിലൂടെയും അതുപോലെ തന്നെ ബ്രോക്കേഴ്സിലൂടെയും അപ്പോൾ ബ്രോക്കേഴ്സ് വഴിയോ അല്ലെങ്കിൽ ജോബേഴ്സ് വഴിയോ 3:30 ശേഷമോ 9:15 മുമ്പോ ആയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ട്രേഡിംഗ് ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യണമെങ്കിൽ അതിന് കെർബ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു അപ്പൊ എന്തായിരിക്കും കൺസെപ്റ്റ് ട്രേഡിംഗ് ദാറ്റ് ഒക്കേഴ്സ് ആഫ്റ്റർ ദ സ്റ്റോക്ക് മാർക്കറ്റ് ഹാസ് ഒഫീഷ്യലി ക്ലോസ്ഡ് ഫോർ ദ ഡേ അപ്പൊ 3:30 അടച്ചു കഴിഞ്ഞാൽ അതിനുശേഷം രാവിലെ തുറക്കുന്നതിന് 9:15 മുൻപ് വരെയുള്ള സമയത്തിന് ഇടയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ട്രേഡിംഗ് ആക്ടിവിറ്റി നടത്തുകയാണെങ്കിൽ അതിനെ കെർബ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു സോ ഹിയർ The trading of shares outside the system of official stock market. സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഔട്ട്സൈഡ് ദ സിസ്റ്റം അതായത് ഒഫീഷ്യൽ ആയിട്ടുള്ള ട്രേഡിംഗ് സിസ്റ്റത്തിന് പുറത്ത് വെച്ച് നടത്തുന്ന ട്രേഡിംഗ് ആയിരിക്കും കെർബ് ട്രേഡിംഗ് എന്ന് ഓർ ദാറ്റ് അറ്റ് അവേഴ്സ് വെൻ ദോസ് സ്റ്റോക്ക് മാർക്കറ്റ്സ് ആർ ക്ലോസ്ഡ് സ്റ്റോക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ള അവേഴ്സിലായിരിക്കും ഈ പറയപ്പെടുന്ന കെർബ് ട്രേഡിംഗ് നടത്തപ്പെടുന്നത് എന്നുള്ളത്